കശ്മീരിൽ പാകിസ്ഥാൻ നടത്തിയ അധിനിവേശ ശ്രമം നമ്മൾ ചെറുത്തു തോൽപ്പിച്ചിട്ട് 50 വർഷം തികയുന്നു. 1965 യുദ്ധം ചെറുതായിരുന്നു, എന്നാൽ ഇന്ത്യക്ക് അത് ഏറെ പ്രധാനപ്പെട്ടതും അതിർത്തി അശാന്തമായ പാകിസ്ഥാനുമായുള്ള ബന്ധം ഏറെ വഷളായ ഈ ഘട്ടത്തിൽ 65 യുദ്ധവിജയം ആഘോഷിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനും പ്രാധാന്യമേറെ. ശ്രീനഗറിലെ ഹസ്രത്ബാൽ പള്ളിയിൽ നിന്ന് തിരികേശം മോഷണം പോയെന്ന സംഭ്രമജനകമായ വാർത്തയോടെയാണ് അന്ന് നേരം പുലർന്നത്. പ്രതിഷേധം കാശ്മീരിൽ കലാപമായി മാറി. ശ്രീനഗർ കത്തി. ഒരാഴ്ചയ്ക്ക് ശേഷം തിരികേശം ഹസ്രത്ബാൽ പള്ളിയിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അഭ്യൂഹങ്ങളും കെട്ടുകഥകളും ശ്രീനഗർ താഴ്വരയിൽ പറന്നു നടന്നു. തിരികെയെത്തിയ തിരികേശത്തിന്റെ ആധികാരികത ചിലർ ചോദ്യം ചെയ്തു. പ്രതിഷേധങ്ങൾക്ക് രാഷ്ട്രീയ മാനം കൈവന്നതോടെ പാകിസ്ഥാൻ ചോരമണത്തു. ആളും അർത്ഥവും ആയുധവും പാകിസ്ഥാൻ കശ്മീർ താഴ്വരയിലേക്കൊഴുക്കി. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇക്കാലത്തെ സംഭവവികാസങ്ങളെ നിർണ്ണയിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചു. 1962 ചൈനയിൽ നിന്നേറ്റ അപമാനത്തിൽ ആത്മവിശ്വാസം തകർന്ന സൈന്യം. 64 പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ മരണം. പകരം അധികാരത്തിലെത്തിയത് ഭരണത്തിലോ നയതന്ത്രത്തിലോ പരിചയമില്ലാത്ത ലാൽ ബഹദൂർ ശാസ്ത്രി. ചേരിചേരാ നയത്തിന്റെ പ്രചാരകരായ ഇന്ത്യയെ സഹായിക്കാൻ വൻ ശക്തികളുമില്ല. മറുവശത്ത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബർമ്മയിലെ യുദ്ധമുന്നണിയിൽ നിന്നുള്ള യുദ്ധതന്ത്രങ്ങളുടെ പാഠങ്ങൾ ഹൃദയത്തിലുള്ള ജനറൽ അയൂബ് ഖാൻ അധികാരത്തിൽ. വിദേശകാര്യമന്ത്രിയായി സുൽഫിക്കർ അലി ഭൂട്ടോ. ഒരേ സമയം അമേരിക്കയുടെയും ചൈനയുടെയും സൗഹൃദവും സഹായവും. F-86 സാബർ വിമാനങ്ങളും US പാറ്റൺ ടാങ്കുമൊക്കെ സംഭരിച്ച് ആധുനികവൽക്കരിച്ച സൈന്യം നൽകിയ ആത്മവിശ്വാസം. ഇപ്പോൾ അയൂബ് ഖാനെ പറ്റി പറഞ്ഞാൽ, അയൂബ് ഖാൻ 6 ഫീറ്റിൽ കൂടുതൽ, 6 അടിയിൽ കൂടുതൽ പൊക്കമുള്ള ഒരു പഠാൻ ആണ്. വെൽ ബിൽട്ട്. മാവോയുമായിട്ട് അടുത്ത ബന്ധം, ചൗലായുമായിട്ട് അടുത്ത ബന്ധം, ഇങ്ങനെ ലോക നേതാക്കന്മാരൊക്കെ അവരുമായിട്ട് ഒരുമിച്ച് ഫ്രറ്റേണൈസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു മനുഷ്യൻ. അങ്ങനെ ഹൈലി വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള, ആൻഡ് ഹി യൂസ് ടു ഡ്രിങ്ക് ഓൾസോ. ലാൽ ബഹദൂർ ശാസ്ത്രി അതേസമയം ഒരു ഒരു മന്ത്രിയായിരുന്നെങ്കിൽ തന്നെ ശരിയായ ഒരു അലഹബാദിലെ ഒരു അലഹബാദിലെ ഒരു സ്മോൾ ടൗണിൽ നിന്ന് അവിടെ ജനിച്ച് വളർന്ന് അവിടുത്തെ സ്കൂളിൽ പോയി. അങ്ങനെ ഒരു അധികം ഇംഗ്ലീഷ് പോലും അത്ര നല്ല ഇംഗ്ലീഷ് ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. ബേസിക്കലി ഒരു ഹിന്ദി സ്പീക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി, അങ്ങനെ ഒരാളാണ്. പിന്നെ വേൾഡ് ഡിപ്ലോമസി എന്താണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. ശത്രു ദുർബലനായിരിക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കാത്തടത്ത് ആക്രമിക്കുക എന്നതായിരുന്നു അയൂബ് ഖാന്റെ തന്ത്രം. പ്രശ്നകലുഷിതമായ കാശ്മീരിൽ നിന്ന് ഏറെ മാറിയുള്ള പ്രദേശമായിരുന്നു അയൂബ് ഖാൻ കണ്ടെത്തിയത്. സ്ഥലം റാൻ ഓഫ് കച്ച്, ഗുജറാത്ത്. പ്രഭാതത്തിൽ പതിവ് റോന്തു ചുറ്റലിനിടെയാണ് ഇന്ത്യൻ സൈനികർ അത് കണ്ടത്. റാൻ ഓഫ് കച്ചിലെ ഇന്ത്യൻ ഭൂമിയിൽ തങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന പാതയിലൂടെ റോന്തു ചുറ്റുന്ന പാക് അതിർത്തി സൈനികർ. അടുത്ത ദിവസം പുലർച്ചെയോടെ ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ 2 കിലോമീറ്റർ കടന്നുകയറി കഞ്ചർകോട്ടിൽ പാകിസ്ഥാൻ സൈനിക പോസ്റ്റ് സ്ഥാപിച്ചു. പാകിസ്ഥാന്റെ 2 ബറ്റാലിയൻ ഇന്ത്യൻ സേനയ്ക്ക് നേരെ ആക്രമണം തുടങ്ങി. കച്ചിലെ ഇന്ത്യൻ ഭൂമിക്ക് മേൽ പാകിസ്ഥാന്റെ പാറ്റൺ ടാങ്കുകൾ 7 മൈൽ കടന്നുകയറി. പാക് അതിർത്തിയിലെ മികച്ച റോഡ് സൗകര്യം യുദ്ധമുന്നണിയിലെ സന്നാഹമൊരുക്കൽ എളുപ്പമാക്കി. മറുഭാഗത്ത് ഇന്ത്യ സൈനികർക്ക് വേണ്ട സഹായം നൽകാൻ റോഡ് പോലുമില്ലാതെ വലഞ്ഞു. കാലവർഷമെത്തിയതോടെ ഇരുവിഭാഗത്തിനും സൈനിക നീക്കം ബുദ്ധിമുട്ടായി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹരോൾഡ് വിൽസന്റെ മധ്യസ്ഥതയിൽ ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് സമ്മതിച്ചു. എന്നാൽ വെടിനിർത്തൽ കരാറിന് ദിവസങ്ങളുടെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അയൂബ് ഖാൻ തന്റെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിൽ കുറിച്ചിരുന്നു: കശ്മീർ. പാക് സൈന്യം പരിശീലിപ്പിച്ച ഗെറില്ലകളെ നുഴഞ്ഞുകയറ്റിവിട്ട് പാലങ്ങളും റോഡുകളും തകർത്ത് കശ്മീരിനെ ഒറ്റപ്പെടുത്തി പ്രദേശവാസികളുടെ സഹായത്തോടെ ഭരണം പിടിക്കുകയായിരുന്നു പദ്ധതി. ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്നായിരുന്നു ഈ രഹസ്യ പദ്ധതിയുടെ പേര്. പാക് സൈന്യത്തിന്റെ സഹായത്തോടെ 30,000 ഗെറില്ല പോരാളികൾ കശ്മീരിൽ നുഴഞ്ഞുകയറി. അവരുടെ പ്രധാന ഉദ്ദേശം ജമ്മു ആൻഡ് കാശ്മീർ ഇൻഫിൽട്രേഷൻ വഴി, നുഴഞ്ഞുകയറ്റം വഴി പിടിച്ചടക്കുക എന്നുള്ളതായിരുന്നു. ആദ്യമായിട്ടാണ് ഇത്ര വലിയ ആളുകൾ, നമ്പേഴ്സ് ഉള്ള ഇൻഫിൽട്രേഷൻ നടന്നത്. അപ്പോൾ അത് ജമ്മു ആൻഡ് കാശ്മീരിൽ ധാരാളം സ്ഥലത്ത്, അവിടെ ഗ്രാമങ്ങളിലും കുടുംബങ്ങളിലുമൊക്കെ അവർ നുഴഞ്ഞു കയറുകയുണ്ടായി.
അപ്പോൾ അതിൻ്റെ വ്യാപ്തി കണ്ടപ്പോഴാണ് ഇന്ത്യക്ക് ഇതിനെതിരായി എന്തെങ്കിലും ചെയ്തെങ്കിലേ കഴിയുള്ളൂ എന്ന് തീരുമാനിക്കേണ്ടി വന്നത്. എന്നാൽ പാകിസ്ഥാന്റെ പ്രതീക്ഷ പാളി. പാകിസ്ഥാന്റെ നീക്കം കാശ്മീരികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ ഗറില്ലകളുടെ നീക്കം ഇന്ത്യൻ സൈന്യത്തിനെ അറിയിച്ചു. പക്ഷേ ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രതിരോധം ദുർബലമായിരുന്നു. 3 ദിവസത്തിനുള്ളിൽ പൂഞ്ചിന് സമീപമുള്ള മാണ്ടി പട്ടണം ഗറില്ലകൾ പിടിച്ചെടുത്തു. കശ്മീരിലും ബാറാമുള്ളയിലും രൂക്ഷമായ ആക്രമണം നടന്നു. മെയ് ജൂൺ മാസങ്ങളിൽ അതിർത്തിയിൽ രൂക്ഷമായ ഷെല്ലാക്രമണം പാകിസ്ഥാൻ നടത്തി. എന്നാൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആകെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച ഒരു സംഭവം ഇതിനിടയിലുണ്ടായി. ശ്രീനഗർ ലേ റോഡ് ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയിരുന്ന പാക് സൈനിക പോസ്റ്റുകൾക്ക് നേരെ അതിർത്തി കടന്ന് ഇന്ത്യൻ സൈന്യം സാഹസികമായി ആക്രമിച്ചു. പാകിസ്ഥാന്റെ 3 പോസ്റ്റുകൾ ഇന്ത്യ പിടിച്ചെടുത്തു. സമുദ്രനിരപ്പിൽ നിന്ന് 13,600 അടി ഉയരത്തിലുള്ളതായിരുന്നു ഇതിലൊരു പോസ്റ്റ്. അതിർത്തിയിൽ പാക് പ്രകോപനം തുടരുന്നതിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി റേഡിയോ പ്രക്ഷേപണം വഴി പാകിസ്ഥാന് അന്തിമ മുന്നറിയിപ്പ് നൽകി. ഉറി പൂഞ്ച് റോഡിന്റെ മധ്യത്തിലായി വരുന്ന ഹാജി പീർപാസ് പിടിക്കുന്നതിനായി രൂക്ഷമായ ആക്രമണം നടന്നു. 2 ദിവസം നടന്ന രൂക്ഷമായ പോരാട്ടത്തിനൊടുവിൽ മേജർ രഞ്ജിത് സിംഗ് ദയാലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സേന ഹാജി പീർപാസ് ശത്രുക്കളെ തുരത്തി പിടിച്ചെടുത്തു. ഇതോടെ ഇന്ത്യയുടെ സപ്ലൈ ലൈൻ സുഗമമായി. മേജർ ദയാലിനെ പിന്നീട് രാജ്യം മഹാവീര ചക്രം നൽകി ആദരിച്ചു. ഗറില്ലകൾ ഇതോടെ അതിർത്തിയോട് ചേർന്നുള്ള ചെറിയ പ്രദേശത്തേക്ക് ഒതുക്കപ്പെട്ടു. ഉത്തര പാകിസ്ഥാനിൽ ഇന്ത്യൻ സേനയ്ക്ക് ആക്രമണം നടത്താവുന്ന നിലയായി. തിരിച്ചടികൾ കിട്ടിയതോടെ ആക്രമണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പാകിസ്ഥാൻ കടന്നു. 70+ ഷെർമാൻ ടാങ്കുകളുമായി 2 ബറ്റാലിയൻ പാക് സൈനികർ വെടിനിർത്തൽ കരാർ പ്രകാരമുള്ള അതിർത്തി കടന്ന് ഇന്ത്യൻ മണ്ണിലേക്ക് പ്രവേശിച്ചു. ഓപ്പറേഷൻ ഗ്രാൻഡ് സ്ലാമിന്റെ തുടക്കം. ജമ്മു ശ്രീനഗർ റോഡിന്റെ നിയന്ത്രണം പിടിക്കുകയായിരുന്നു പാകിസ്ഥാൻ സൈന്യത്തിന്റെ ലക്ഷ്യം. പണ്ട് അലക്സാണ്ടറും മുഹമ്മദ് ഗസ്നിയും ബാബറും നാദിർ ഷായും എല്ലാം ഇന്ത്യയിലേക്ക് വന്ന മാർഗമാണിത്. ചിനാബ് നദിക്ക് മുകളിലൂടെയുള്ള അഖ്നൂർ പാലത്തിന്റെ നിയന്ത്രണത്തിനായി പാകിസ്ഥാൻ സൈന്യം യുദ്ധം തുടങ്ങി. പഞ്ചാബിനെ കശ്മീരുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. കടന്നുകയറിയ പാക് സൈന്യത്തിന്റെ എണ്ണം കണക്കാക്കിയാൽ മേഖലയിലെ ഇന്ത്യൻ സേനാ സാന്നിധ്യം തുലോം ദുർബലം. ജനറൽ ജി എൻ ചൗധരി യാഥാർത്ഥ്യം സർക്കാരിനെ അറിയിച്ചു. തുടർന്നുള്ള ഇന്ത്യൻ നീക്കത്തിന് ശരവേഗം. വൈകിട്ട് 5:19 പഠാൻകോട്ടിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ 26 പോർ വിമാനങ്ങൾ പറന്നുയർന്നു. പോർമുഖം ലക്ഷ്യമാക്കി പടിഞ്ഞാറൻ ആകാശത്തെ കീറിമുറിച്ച് ഇന്ത്യൻ പോർ വിമാനങ്ങൾ പറന്നു. പാക് സേനയുടെ ടാങ്കുകളെ നേരിടാൻ ബുദ്ധിമുട്ടിയിരുന്ന കരസേനയ്ക്ക് മാർഗമൊരുക്കാനായി ഇന്ത്യയുടെ രൂക്ഷമായ വ്യോമാക്രമണം. ഇതോടെ കശ്മീർ യുദ്ധം ഇന്ത്യ അടിച്ചേൽപ്പിച്ചതാണെന്ന വാദവുമായി അയൂബ് ഖാൻ രംഗത്തെത്തി. അടുത്ത ദിവസം പാക് വ്യോമസേനയും ആക്രമണത്തിൽ പങ്കുചേർന്നു. ഇതോടെ യുദ്ധം പൂർണ്ണരൂപത്തിലെത്തി. അത്യാധുനിക സാബ്ര ജെറ്റ് വിമാനങ്ങളായിരുന്നു പാകിസ്ഥാന്റെ അഹങ്കാരം. ദീർഘദൂര തോക്കുകളാണ് ഇവയിലുള്ളത്. ഇന്ത്യൻ പോർ വിമാനങ്ങളുടേത് ഹ്രസ്വദൂര ലക്ഷ്യം ഭേദിക്കാവുന്ന തോക്കുകളും പാറ്റൺ ടാങ്കുകൾ, സാബർ ജെറ്റുകൾ, ഇതൊക്കെ വളരെ അന്നത്തെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ആയുധങ്ങളാണെന്ന്. ഈ സൈനിക സഹായം നൽകിയപ്പോൾ ഇന്ത്യ പ്രൊട്ടസ്റ്റ് ചെയ്തു, ഇത് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുമെന്ന് വാർണിംഗ് കൊടുത്തു. പക്ഷേ അതുണ്ടാവില്ല എന്ന് ഐസനോവർ, പാറ്റൺ ടാങ്ക് നൽകിയത് ഐസനോവറും സാബർ ജെറ്റ് നൽകിയത് എനിക്ക് തോന്നുന്നത് ലണ്ടൻ ജോൺസണാണ്, അത് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കില്ല എന്ന അവരുടെ ഭാഗത്തു നിന്നൊരു അഷുറൻസ് ഉണ്ടായി. പക്ഷേ ഇത് രണ്ടും ഉപയോഗിക്കുകയുണ്ടായി. സെക്കൻഡ് വേൾഡ് വാറിൽ അവർ ഉപയോഗിച്ച ശേഷം ഇവിടെ വിട്ടിട്ട് പോയ ആയുധങ്ങളായിരുന്നു ഇന്ത്യ. സെഞ്ചൂറിയൻ ടാങ്കുകൾ, അത് വളരെ ആൻഡ് സെഞ്ചൂറിയൻ ടാങ്ക് ബ്രിട്ടീഷ് ടാങ്ക്, പിന്നെ ഷെർമാൻ ടാങ്ക്, കുറച്ച് അമേരിക്കൻ ടാങ്കുകൾ നമ്മൾ വാങ്ങിയിരുന്നു. അത് 62 യുദ്ധം ത്തിന് ചൈനയുമായിട്ടുള്ള അതിനെ ചൈനയെ ചെറുക്കാൻ വേണ്ടി അമേരിക്ക ഒരു ചെറിയ സഹായം നൽകിയ അതാണ് ഈ അന്ന് കിട്ടിയ കുറച്ച് ടാങ്കുകൾ. അങ്ങനെ നോക്കുമ്പോൾ സൈനികത ഇതായിട്ട് ആംസിൻ്റെ ക്വാളിറ്റി, അതിൽ പാകിസ്ഥാൻ വളരെ മുൻതൂക്കം പാകിസ്ഥാനുണ്ടായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ ആകാശത്തും രൂക്ഷമായ പോര് നടന്നു.
സ്ക്വാഡ്രൺ ലീഡർ ട്രെവർ കീലോർ പറത്തിയ വിമാനം പാക് വ്യോമസേനയുടെ സബ്ര വിമാനവുമായി മുഖാമുഖം വന്നു. ഇരു പോർ വിമാനങ്ങളുമായി നേർക്കുനേർ വെടിവെപ്പ്. പാകിസ്ഥാൻ വിമാനം വെടിയേറ്റു വീണു. സ്ക്വാഡ്രൺ ലീഡർ ട്രെവർ കീലോർ ഇന്ത്യയുടെ അഭിമാനത്തെ ഹിമാലയൻ നിരകൾക്കും മുകളിലേക്ക് ഉയർത്തിയ നിമിഷം. നാറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ടെക്നിക്കലി ഒരുപാട് അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു ഈ സാമ്രാജ്യത്ത്. എങ്കിൽ തന്നെയും 65 യുദ്ധത്തിൽ 4 സാമ്രാജ്യത്തിന് ദർശൻ സിംഗ് സേഖോൺ എന്ന് പറയുന്ന 23 വയസ്സുകാരനായ ഒരു സിഖ് പൈലറ്റാണ് 4 വെടിവെച്ചിട്ട് അതിനുശേഷം അയാൾ മരിച്ചു വീഴുന്ന കാഴ്ച ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. പുതിയ പോർമുഖങ്ങൾ തുറക്കാൻ പ്രധാനമന്ത്രി അനുമതി നൽകി. ലാൽ ബഹദൂർ ശാസ്ത്രി അതിവേഗം രാജ്യത്തിന്റെ കടിഞ്ഞാൺ കൈയിലേന്തി ആക്രമണത്തെ നയിച്ചു. ശാസ്ത്രിയെ കഴിവു കുറഞ്ഞവനായി കണ്ട അയൂബ് ഖാന്റെ കണക്കുകൂട്ടലുകൾ തെറ്റി. അമൃത്സർ പിടിച്ചെടുക്കാൻ പാകിസ്ഥാൻ നടത്തിയ വിപുലശ്രമം അവർക്ക് തിരിച്ചടിയായി. പഞ്ചാബിൽ ഇന്ത്യ പുതിയ പോർമുഖങ്ങൾ തുറന്നു. യുദ്ധമുഖം കാശ്മീരിൽ നിന്നു മാറി. പഞ്ചാബിൽ തുറന്ന പുതിയ പോർമുഖത്തിലൂടെ ഇന്ത്യൻ സേന ലാഹോർ ലക്ഷ്യമാക്കി അതിവേഗം നീങ്ങി. അതേസമയം തന്നെ സിയാൽകോട്ടിലും ഇന്ത്യ ആക്രമണം അഴിച്ചുവിട്ടു. ലാഹോറും സിയാൽകോട്ടും ആടിയുലഞ്ഞു. അയൂബ് ഖാന് മുന്നിൽ രണ്ടു മാർഗം മാത്രം. ഒന്ന്, അഖ്നൂർ പാലം പിടിച്ചെടുക്കുക, അതുവഴി കാശ്മീരും. 2, അഖ്നൂർ പാലം പിടിക്കാൻ നീങ്ങുന്ന സേനയെ വഴിതിരിച്ചുവിട്ട് ലാഹോറിൻ്റെയും സിയാൽകോട്ടിൻ്റെയും സംരക്ഷണത്തിന് ഉത്തരവിടുക. അയൂബ് ഖാൻ രണ്ടാമത്തെ മാർഗം തിരഞ്ഞെടുത്തു. ഇന്ത്യയുടെ കണക്കുകൂട്ടൽ വിജയിക്കുകയായിരുന്നു. ഇല്ലെങ്കിൽ അഖ്നൂർ പാലം പിടിച്ചെടുക്കുന്ന പാക് സൈന്യം ഗ്രാൻഡ് ട്രങ്ക് റോഡ് വഴി ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുമായിരുന്നു. ലാഹോറിന് 6 മൈൽ മാത്രം ദൂരെയുള്ള ബുർഖി പട്ടണം തുടർന്ന് ഇന്ത്യ പിടിച്ചെടുത്തു. അമൃത്സറിൽ നിന്നും ഖർല ബുർഖി വഴിയും ഖേംകരൺ കസൂർ വഴിയും ഇന്ത്യൻ സൈന്യം ലാഹോറിലേക്ക് മുന്നേറി. സെപ്റ്റംബർ 8 ഖേംകരണിൽ 225 പാറ്റൺ ടാങ്കുകളുമായി പാക് സൈന്യം തിരിച്ചടി തുടങ്ങി. പാക് സൈന്യത്തെ ആഹ്ലാദിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യം ഖേംകരണിൽ നിന്ന് പിന്മാറി. എന്നാൽ അതൊരു കെണിയായിരുന്നു. അസൽ ഉത്തർ ഗ്രാമത്തിന് സമീപത്തുള്ള പാടത്തെത്തിയ പാക് സൈന്യത്തിന് നേരെ കനാലുകൾ തടഞ്ഞു നിർത്തിയുണ്ടാക്കിയ അണക്കെട്ടുകൾ ഇന്ത്യൻ സേന തുറന്നുവിട്ടു. പാറ്റൺ ടാങ്കുകൾ ചെളിയിൽ പുതഞ്ഞു. സമീപത്തെ കരിമ്പിൻ തോട്ടങ്ങളിലേക്ക് സുരക്ഷിതമായി മാറിയ പാക് ടാങ്കുകളെ മറഞ്ഞിരുന്ന ഇന്ത്യൻ ടാങ്കുകൾ അപ്രതീക്ഷിതമായി ആക്രമിച്ചു. ആകാശമാർഗം ഇന്ത്യൻ വ്യോമസേനയും കനത്ത ആക്രമണം നടത്തി. പാക് സേന ഛിന്ന ഭിന്നമായി. 100 പാറ്റൺ ടാങ്കുകൾ അവിടെ പാക് സേനയ്ക്ക് നഷ്ടമായി. അതേസമയം വടക്ക് സിയാൽകോട്ടിലും രൂക്ഷമായ യുദ്ധം നടക്കുകയായിരുന്നു. 2nd ലോകമഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവുമധികം ടാങ്കുകൾ പങ്കെടുത്ത പോരാട്ടമായിരുന്നു ഇവിടുത്തേത്. 15 ആർക്കും മേധാവിത്വമില്ലാതെ സിയാൽകോട്ടിലെ പോരാട്ടം തുടർന്നു. സിയാൽകോട്ട് പിടിക്കുക ഒരിക്കലും ലക്ഷ്യമായിരുന്നില്ല എന്നാണ് ഇന്ത്യൻ വാദം. എന്തായാലും അന്തിമ പോരാട്ടം നടന്നത് പാക് മണ്ണിൽ ആയിരുന്നതിനാൽ ഇന്ത്യക്ക് വിജയം അവകാശപ്പെടാം. 62 യുദ്ധത്തിൽ ചൈനയുമായിട്ടുള്ള യുദ്ധത്തിൽ നമുക്ക് പരാജയമായത് സമ്മതിച്ചു തീരുള്ളൂ. 65 യുദ്ധത്തിലാണ് നമുക്ക് ഒരു ഡ്രോ ഉണ്ടായി. അതായത് പാകിസ്ഥാനാണ് ആക്രമിച്ചതെങ്കിലും അതിനെ തടയാനും ഒരു കൗണ്ടർ അറ്റാക്ക് നടത്താനും സാധിച്ചു. കൗണ്ടർ അറ്റാക്ക് എന്ന് പറയുന്നത് വളരെ വിഷമം പിടിച്ച ഒരു ഇതാണ്. കൗണ്ടർ അറ്റാക്ക് ഒരു വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ആർമിക്ക് സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ നമുക്കൊരു കൗണ്ടർ അറ്റാക്ക്, അതും പാകിസ്ഥാൻ മെയിൻലാൻഡിലേക്ക് ഒരു കൗണ്ടർ അറ്റാക്ക് നടത്താൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ നേട്ടം തന്നെയായിട്ടാണ് കാണുന്നത്. അപ്പോഴേക്കും കരയുദ്ധം ദുർബലമായി, വ്യോമയുദ്ധം തുടർന്നു. എന്തായാലും ഇതോടെ സമാധാനത്തിനായി അമേരിക്ക ഇടപെട്ടു. സമാധാന ശ്രമങ്ങളുടെ ദിവസങ്ങളായിരുന്നു പിന്നീട്. ചൈനയെ യുദ്ധത്തിൽ ഇടപെടുന്നതിൽ നിന്ന് തടയുകയായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം. നമ്മുടെ സൈന്യം ഏകദേശം ലാഹോർ വരെ എത്താനുള്ള സമയത്താണ് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് നാം പോയത്. അതിന് പ്രധാന കാരണം അമേരിക്കയും സോവിയറ്റ് യൂണിയനും വളരെയധികം സ്വാധീനം ചെലുത്തി ഇന്ത്യക്കും പാകിസ്ഥാനും. അപ്പോൾ പാകിസ്ഥാൻ പരാജയപ്പെടും എന്നുള്ള ഒരു സമയമായപ്പോഴാണ് കൂടുതൽ സ്വാധീനം, കൂടുതൽ പ്രഷർ
സമ്മർദ്ദം നമ്മുടെ മുകളിലുണ്ടായത്. സെപ്റ്റംബർ 20-ന് യു എൻ രക്ഷാസഭ ഇരു രാജ്യങ്ങളോടും വെടിനിർത്താൻ ആവശ്യപ്പെട്ടു. 22-ന് ഇരു സൈന്യവും മുൻസ്ഥാനങ്ങളിലേക്ക് പിന്മാറി. 3 മണിക്കൂർ സമയം കൂടി നമ്മൾ അന്ന് യുദ്ധം ചെയ്തിരുന്നെങ്കിൽ പാകിസ്ഥാൻ നമ്മളുടെ കയ്യിലായിരുന്നു. അവരുടെ ടോസിൽ കൊണ്ടുപോയി നമ്മൾ കൂടി നട്ടിച്ച് പോരുകയായിരുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രി 2-ാം ദിവസം അവിടെ വന്നിരുന്നു, ഈ സ്ഥലത്ത് വന്നിരുന്നു. ഞങ്ങളോട് എല്ലാവരോടും അവിടെ കൂടിയിരുന്ന് സംസാരിച്ച് അപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ്, നമ്മളെ ഇത്രയും കടുത്ത കാര്യങ്ങൾ ചെയ്തിട്ട് ലാസ്റ്റ് അവസാനം വന്ന് നല്ലൊരു സമയം വന്നപ്പോൾ നിർത്തിച്ചതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം പ്രതിഷേധമുണ്ടെന്നും പറഞ്ഞ് ഓപ്പണായിട്ട് എല്ലാവരും കൂടി ഒരേ സ്വരത്തിൽ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞതൊന്നും കുഴപ്പമില്ല, നമുക്ക് സമാധാനമാണ് വേണ്ടത്. സോവിയറ്റ് യൂണിയന്റെ ഭാഗമായ താഷ്കന്തിൽ വെച്ച് 1966 ജനുവരി 10-ന് ഇരു രാജ്യങ്ങളുമായി വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചു. 9 മണിക്കൂറുകൾക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ഹൃദയാഘാതത്തെ തുടർന്ന് താഷ്കന്തിൽ വെച്ച് അന്തരിച്ചു. താഷ്കന്ത് കരാർ ഒപ്പിട്ടതിന് ശേഷം അപ്പോൾ അതനുസരിച്ച് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ പിടിച്ചെടുത്ത സ്ഥലം മുഴുവൻ നമ്മൾ തിരിച്ചു കൊടുത്തു. അപ്പോൾ ആ തിരിച്ചു കൊടുത്തത് ഈ പ്രഷർ കാരണമാണ്, സമ്മർദ്ദം കാരണമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ആ പ്രത്യാഘാതങ്ങൾ ഭയന്നിട്ടാണ് ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ഹൃദയാഘാതമുണ്ടായും അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. വേറെ പല കഥകളും ഉണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ അതായിരിക്കണം സംഭവിച്ചത്. കാരണം അന്ന് രാത്രി ഈ കരാർ ഒപ്പിട്ട ഉടനെ തന്നെ ഡൽഹിയിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അത് ഓർത്ത് അദ്ദേഹത്തിന് വലിയ വിഷമം തോന്നി എന്നാണ് ചരിത്രം. എന്നാലും നമുക്ക് കുറേ പ്രദേശങ്ങൾ, പാകിസ്ഥാൻ പ്രദേശങ്ങൾ നമ്മുടെ കീഴിലായി. അത് നമ്മൾ വെച്ചിരുന്നെങ്കിൽ, താഷ്കൻ്റെ കരാർ അനുസരിച്ച് നമ്മളത് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ജമ്മു ആൻഡ് കാശ്മീർ സെറ്റിൽ ചെയ്യാമായിരുന്നു, ബാർഗെയിൻ ചെയ്തിട്ട്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലാൻ. അത് ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് ഇവർ വിട്ടുപോയില്ലെങ്കിൽ ആ സ്ഥലം നമ്മൾ വിട്ടുകൊടുക്കുകയില്ല എന്നുള്ള ഒരു 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 തന്ത്രപരമായ ഒരു മൂവായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പക്ഷേ ഈ ഇവരുടെയും അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും പ്രഷർ കാരണം നമ്മൾ ഏറ്റെടുത്ത സ്ഥലങ്ങൾ തിരിച്ചു കൊടുക്കണം എന്ന് തീരുമാനിക്കുകയുണ്ടായി താഷ്കന്തിൽ. യുദ്ധം ഇരു രാജ്യങ്ങൾക്കും ഒന്നും നേടിക്കൊടുത്തില്ലെങ്കിലും ഇന്ത്യക്ക് കണ്ണു തുറപ്പിക്കുന്നതായി. പക്ഷേ നമ്മളൊരു പാഠം പഠിച്ചു അതിൽ നിന്ന്. ഇനി ഒരു കാലത്തും ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ, യുദ്ധമുണ്ടായാൽ പോലും മൂന്നാമതൊരു രാജ്യമായി നമ്മൾ ഒരിക്കലും ഇടപെടുകയില്ല, മൂന്നാമതൊരു രാജ്യത്തെ ചിത്രത്തിലേക്ക് കൊണ്ടുവരികയില്ല എന്ന് നമ്മൾ തീരുമാനിച്ചത് താഷ്കന്ത് ഡിക്ലറേഷന് ശേഷമാണ്. ഫുഡ് റയറ്റ്സ് നടക്കുന്ന കാലമാണ്. അന്ന് ഭക്ഷണത്തിന് വേണ്ടി ഇവിടെ ഇന്ത്യയിൽ റയറ്റ് ഉണ്ടായിട്ടുണ്ട്. 2, ഒരു ഈ ഒരു ലാംഗ്വേജിൻ്റെ, ഭാഷയുടെ പ്രശ്നത്തിൽ ഇന്ത്യയിൽ ആകെപ്പാടെ ഒരു 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 അസ്വസ്ഥതയുണ്ടായിരുന്ന കാലമാണ്. അപ്പോൾ അതോടുകൂടി പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലാംഗ്വേജ് റൈറ്റ്സ് ഉണ്ടായി, ഭാഷയുടെ പേരിൽ കലാപം ഉണ്ടാവുകയും ചെയ്തു. 3-ാമതായിട്ട് പഞ്ചാബിൽ ഈ ചണ്ഡീഗറിന് വേണ്ടിയും, അല്ലെങ്കിൽ പഞ്ചാബിൻ്റെ ഡിവിഷൻ അതിൻ്റെ ആ സമയത്ത് അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് റൈറ്റുകൾ നടക്കാം. ആ കാലത്താണെന്ന് തോന്നുന്നു പഞ്ചാബിൽ പലരും ഫാസ്റ്റ് ചെയ്യുകയും ഇതൊക്കെയായിരുന്നു. ചണ്ഡീഗഡിന് വേണ്ടിയിട്ടുള്ള വഴക്കുകളും ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാശ്മീരും പ്രശ്നം അൺസെറ്റിൽഡ് ആയിരുന്നു. അപ്പോൾ ഇന്ത്യ ആകെപ്പാടെ തകരുകയാണ്, ഇന്ത്യ ബാൽക്കനൈസ് ചെയ്ത് പോവുകയാണ് എന്നുള്ള ഒരു ഒരു ഭയം ഇന്ത്യയിലെ നേതാക്കളെയും അല്ലെങ്കിൽ ചിന്തിക്കുന്ന ജനങ്ങളെയും ഒക്കെ വെസ്റ്റേൺ തിങ്കേഴ്സ് പലരും വന്ന് പറഞ്ഞിരുന്നു ബാൽക്കനൈസേഷൻ ഓഫ് ഇന്ത്യ സംഭവിക്കാൻ പോവുകയാണ്. ആ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഈ യുദ്ധം വരുന്നതെന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞു. ഏതായാലും ഈ യുദ്ധം ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ് ഇതിന് ശേഷം തന്നെ. ഓഫ് കോഴ്സ് യുദ്ധം ഒരിക്കലും മറ്റു രീതിയിൽ നോക്കുമ്പോൾ പോസിറ്റീവ് അല്ലെങ്കിൽ തന്നെ, ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഈ യുദ്ധത്തിന് ഒരു സെൽഫ് കോൺഫിഡൻസ് കൊടുത്തു. വി ക്യാൻ ഡു ഇറ്റ് എന്നുള്ളൊരു കോൺഫിഡൻസ്. ഇന്ത്യ സൈന്യത്തെ ആധുനികവൽക്കരിച്ചു. ആധുനിക റഡാർ സംവിധാനങ്ങൾ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ സ്ഥാപിച്ചു. അമേരിക്ക ഇരു രാജ്യങ്ങൾക്കും 10 വർഷത്തേക്ക് ആയുധങ്ങൾ നൽകില്ല എന്ന് തീരുമാനിച്ചു. ബ്രിട്ടൻ, ഫ്രാൻസ്, സോവിയറ്റ് യൂണിയൻ എന്നിവരുമായി ആയുധ ഇടപാടുണ്ടായിരുന്ന ഇന്ത്യയെ അമേരിക്കയുടെ തീരുമാനം കാര്യമായി ബാധിച്ചില്ല. 1971-ൽ നടന്ന യുദ്ധത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ 65-ലെ യുദ്ധത്തോടെ ഉരുത്തിരിഞ്ഞു വന്നു എന്നതാണ് യാഥാർത്ഥ്യം.